നമ്മൾ ഈ നാട്ടിൻപുറത്ത് മലയാള ഭാഷയിലൊക്കെ പച്ച നാടൻ മലയാളം ഭാഷയിലൊക്കെ പറയുന്നുണ്ട്, പറയാറുള്ള ഒരു സ്ഥിരം കാര്യമാണ് ഈ ആന വാപൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാപൊളിച്ചാലോ എന്ന് എന്നുള്ളത്. ആ ഒരു അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നേപ്പാളിൻ്റെ കാര്യം. ഇന്ത്യയുമായിട്ട് വളരെ നല്ല സൗഹൃദമൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. എന്നാൽ അവിടുത്തെ പുതിയ ഭരണാധികാരി വന്നപ്പോൾ അദ്ദേഹത്തിന് ചൈനയോട് അധികം വിധേയത്വമൊക്കെ തോന്നി. അദ്ദേഹം ഇപ്പോൾ ചൈനീസ് വിധേയത്വത്തിൻ്റെ ആ ഒരു അവർ കൊടുത്ത അമിത ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഇന്ത്യയെ കയറി അങ്ങ് വെല്ലുവിളിക്കുകയും ചെയ്തു. അവസാനം ഇന്ത്യയെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ചൈനയ്ക്കിട്ട് ഇന്ത്യ പണി തുടങ്ങിയപ്പോൾ നേപ്പാളിൻ്റെ സ്ഥിതിയാണ് ആകെ കഷ്ടത്തിലായത്. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനും സാധിച്ചില്ല, കക്ഷത്തിലിരിക്കുന്നത് പോയി എന്ന ഒരു മറ്റൊരു അവസ്ഥാവിശേഷത്തിലായി നേപ്പാൾ എന്ന കൊച്ചു രാജ്യത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ അധികാര പരിധിയിലുള്ള കാലാപാനി, ലിപു ലേക്ക്, ലിംപിയാദുര തുടങ്ങിയ സ്ഥലങ്ങളെ സ്വന്തം ഭൂപടത്തിലാക്കി ഭരണഘടനാ ഭേദഗതി നേടിയെടുക്കാൻ നടത്തിയെടുക്കാൻ ആവേശം കാണിച്ച നേപ്പാൾ ഇപ്പോൾ ഇന്ത്യയുമായി ഒരു സമാധാനത്തിൻ്റെ സമവായത്തിൻ്റെ വഴിയിലാണ് എന്നതാണ് ഏറ്റവും നമുക്ക് ഒരുപക്ഷെ ഒരു ഇത്തിരി പരിഹാസ രൂപേണ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പറയാം. ആന വാപൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാപൊളിച്ചപ്പോൾ ആകപ്പാടെ പെട്ടുപോയ ഒരവസ്ഥയിലായി നമ്മുടെ അയൽരാജ്യമായ നേപ്പാൾ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിർത്തി തർക്കത്തിൽ ചൈനയുമായി ചർച്ച നടത്താൻ ഇന്ത്യ കാണിച്ച വലിയ മനസ്സ് എന്തേ തങ്ങളോടില്ല എന്ന ഒരു പരിഭവമാണ് നേപ്പാൾ വിദേശകാര്യമന്ത്രി പ്രദീപ് ഗ്യാവാലി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്നതാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇന്ത്യ ടുഡേക്ക് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക അഭിമുഖം നൽകിയിരുന്നു. ആ അഭിമുഖത്തിലാണ് പ്രദീപ് ഗ്യാവാലി അദ്ദേഹം വിദേശകാര്യമന്ത്രിയാണ് നേപ്പാളിൻ്റെ, അദ്ദേഹം പറയുന്നു ചൈനയോട് ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് അതിർത്തി തർക്കത്തിൽ ഇന്ത്യ ചർച്ച നടത്തുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താണ് ചെറിയ രാജ്യമായ ഞങ്ങളോട് ഇത്തരത്തിൽ ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്താത്തത് എന്നാണ് അദ്ദേഹം ഇങ്ങനെ പരിവേദനം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. നേപ്പാളിലെ ഭരണാധികാരികൾ ആദ്യം ആ ചൈനയുടെ ഏതാണ്ട് വലിപ്പം കണ്ടുകൊണ്ടൊക്കെ ഇന്ത്യക്ക് നേരെ പിരിച്ച ആ മീശ ഇപ്പോൾ താത്ത് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്നതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം ഇതിലുള്ളത്. ഇന്ത്യയുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ ഏറെക്കാലമായി നേപ്പാൾ അവകാശമുന്നയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, നേപ്പാൾ ഇത്തരത്തിലൊക്കെയുള്ള അതിർത്തി രാജ്യങ്ങൾ എല്ലാം അങ്ങ് ഇന്ത്യയുടെ അധികാര പരിധിയിലുള്ള സ്ഥലങ്ങൾക്കെല്ലാം അങ്ങ് അവകാശവാദം ഉന്നയിക്കുകയാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ നേപ്പാളുമൊക്കെ ചൈനയുമായി നല്ല സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളുമാണ്. അതൊന്നും നമുക്കൊരു വിഷയമല്ല, എല്ലാവരും സുഹൃത്തുക്കളായിരിക്കണം, അവിടെ ശാന്തിയും സമാധാനവും എല്ലാ ലോകത്തെമ്പാടും പുലരണം. ഒരുപക്ഷെ ശ്രീലങ്ക ഒഴികെ നമ്മളോട് അടുത്ത് കിടക്കുന്ന മറ്റെല്ലാ രാജ്യങ്ങളും, ഇപ്പം ഭൂട്ടാനാണെങ്കിലും മ്യാൻമാർ ആരെങ്കിലും ഒക്കെ തന്നെ നമ്മളോട് വളരെ നല്ല സ്നേഹത്തിലാണ്. പക്ഷേ അവർക്കൊന്നുമില്ലാത്ത ഒരു പ്രശ്നങ്ങളാണ് പ്രധാനമായും പാകിസ്ഥാനും ചൈനയ്ക്കും ഇപ്പോൾ അവരെ കണ്ടുകൊണ്ട് ഇപ്പോൾ നേപ്പാളിലെ പുതിയ ഭരണകൂടത്തിനും ഉണ്ടായിരുന്നത്. ആ ഒരു ഹുങ്കാണ് കേന്ദ്ര സർക്കാർ അത് മർമ്മം നോക്കി അടിച്ച് ഇപ്പോൾ മാറ്റിക്കൊടുത്തിരിക്കുന്നത് എന്ന രസകരമായ ഒരു കാര്യം തന്നെ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. ആ അപ്പോൾ എന്തുകൊണ്ട് തങ്ങളോടിപ്പോൾ ഇന്ത്യ ചർച്ച നടത്തുന്നില്ല എന്ന പരിവേദനവുമായി നേപ്പാൾ വിദേശകാര്യമന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അതായത് സമാധാന ചർച്ചയുടെ വഴിയാണ് അപ്പോഴെല്ലാം അവകാശവാദങ്ങൾ ഈ നേപ്പാൾ ഉന്നയിക്കുന്ന സമയത്തും ഇന്ത്യ സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ അടുത്തിടെയാണ് വിഷയത്തിൽ ഏകപക്ഷീയമായി നേപ്പാൾ ചൈനയെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്തിയത്. അതിൻ്റെ ആദ്യപടിയായി തർക്കപ്രദേശങ്ങളെ സ്വന്തം ഭൂപടത്തിൽ ഉൾക്കൊള്ളിക്കുകയും ഇതിനെ പാർലമെൻറ്റിൽ നേപ്പാൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ഭരണഘടനാ ഭേദഗതി നടത്തിയെടുക്കാനുള്ള ശ്രമമാണ് അവർ കൈക്കൊണ്ടത്. നേപ്പാളിൻ്റെ ഈ ശ്രമത്തിന് പിന്നിൽ ചൈനയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഇന്ത്യൻ ഭരണകൂടം നേപ്പാളുമായുള്ള തർക്ക വിഷയങ്ങളിൽ അടുത്തിടെ ഗൗരവപൂർവമായ ഒരു നിശബ്ദത പാലിക്കുകയാണ്. ഇന്ത്യയുടെ ഈ നിശബ്ദതയിൽ നേപ്പാൾ വലിയ തോതിൽ ആശങ്കപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ് നേപ്പാൾ വിദേശകാര്യമന്ത്രിയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. എന്നാൽ അഭിമുഖത്തിലുടനീളം നേപ്പാളിൻ്റെ ആവശ്യം ന്യായമാണെന്ന് വരുത്തി തീർക്കാനാണ് ഈ പ്രദീപ് ഗ്യാവാലി ശ്രമിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്തെന്നാൽ നേപ്പാളിൻ്റെ തീരുമാനം ശാശ്വതമാണ്, കാരണം ആ പ്രദേശങ്ങൾ നേപ്പാളിൻ്റേതാണ്, അതിൽ യാതൊരു അവ്യക്തതയുമില്ല. എന്നിരുന്നാലും ഏത് ഭാഗമാണ് നേപ്പാളിൻ്റേതെന്ന് തിരിച്ചറിയാൻ ചർച്ചകൾ ആവശ്യമാണെന്നൊക്കെയുള്ള ലൈനിലേക്ക് തന്നെ അവരിപ്പോൾ അവരുടെ പത്തി മടക്കിയിരിക്കുന്നു. പാർലമെൻ്റ് ഒരിക്കൽ പാസ്സാക്കുന്ന തീരുമാനം മാറ്റാൻ കഴിയില്ലെങ്കിലും സംഭാഷണം പുനരാരംഭിക്കുന്നതിൽ തടസ്സമില്ലെന്നും അദ്ദേഹം കൂട്ടി ചേർത്തിട്ടുണ്ട് ആ ഒരു ചർച്ചയിൽ.
അപ്പോൾ ഈ പ്രദീപ് ഗ്യാവാലിയും നേപ്പാൾ ഭരണകൂടവും ഒക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കി അതുകൊണ്ട് ഇന്ത്യയുടെ പ്രദേശങ്ങൾ നേപ്പാളിലേക്ക് വിട്ടുതരണമെന്നാണ് അങ്ങനെയൊക്കെയുള്ള ഈ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം കണ്ടുകൊണ്ട് എന്താ ഇരുന്നിട്ട് കാലു നീട്ടിയാൽ പോരെ നേപ്പാൾ ഭരണകൂടമേ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ കൂടി നിങ്ങളൊന്ന് ഓർക്കണമായിരുന്നു കാരണം അവിടുത്തെ എത്രയോ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയെ ആശ്രയിച്ച് ഉപജീവന മാർഗം കഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള എത്രയോ ആളുകൾ എത്രയും പെട്ടെന്ന് പോകാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹം ഇഷ്ടമുള്ള ഒരു പ്രദേശമാണ് നേപ്പാൾ അപ്പോൾ ആ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു സമാധാന അന്തരീക്ഷം നിങ്ങൾ തന്നെയാണ് ആദ്യം ഈ ഒരു കാര്യം ഖണ്ഡിച്ചത് അത് ലംഘിച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇന്ത്യൻ മാധ്യമത്തിൽ വന്നിരുന്ന് പരിതപിക്കേണ്ട അവസ്ഥാവിശേഷമുണ്ടായതും എന്തായാലും COVID-19 പകർച്ചവ്യാധിയുടെ സമയത്ത് അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചൈന പോലുള്ള രാജ്യങ്ങളുമായി സംസാരിക്കാൻ ഇന്ത്യക്ക് കഴിയുമെങ്കിൽ ന്യൂഡൽഹിക്ക് കാഠ്മണ്ഡുവുമായി ചർച്ച നടത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ചർച്ച അവസാനിപ്പിക്കുന്നത് എന്തായാലും ശ്രീമാൻ പ്രദീപ് ഗ്യാവാലി നേപ്പാളിൻ്റെ ബഹുമാനപ്പെട്ട വിദേശകാര്യമന്ത്രി താങ്കളുടെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും ഒക്കെ പോയി കാര്യങ്ങൾ പറഞ്ഞെന്ന് ബോധ്യപ്പെടുത്തണം കാരണം ഇന്ത്യ എന്താണ് ഇന്ത്യയോട് കളിച്ചാൽ ചൈന തന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ചാൽ തിരിച്ചടി കിട്ടുമെന്നുള്ള ഒരു കൃത്യമായ വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം ഷീ ജിങ് പിങ്ങിനൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താങ്കൾ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്ത് നിങ്ങൾ ചൈനയെ കണ്ടുകൊണ്ടാണ് കളിച്ചത് ആ ചൈന തന്നെ പത്തിമടക്കിയ സാഹചര്യത്തിൽ എന്താണ് ഇപ്പം നമ്മൾ പറയത്തില്ല ഞാഞ്ഞൂലിനും ശീൽക്കാരമോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ നേപ്പാൾ ഇപ്പോൾ വലിയ ഗർവോടുകൂടി വലിയ തലയുയർത്തി നിന്ന് പത്തി വിടർത്തിയ നേപ്പാളിലെ പത്തിക്കിട്ട് തന്നെയാണ് ഇന്ത്യ അടിച്ചിരിക്കുന്നത് വളരെ അർത്ഥഗർഭമായിട്ടുള്ള ഒരു മൗനമാണ് ഇന്ത്യ ഈ വിഷയത്തിൽ തുടരുന്നത് അത് വലിയ തോതിൽ നേപ്പാൾ ഭരണകൂടത്തെ ആശങ്കപ്പെടുത്തുന്നു എന്നത് തന്നെയാണ് നേപ്പാൾ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നത്